Hi friends, video like upon in a mump, either where a channel subscribe to the link, Ipa subscribe to you, add to the bell like click either, all an option press the matre, Nangalid the videos and notifications near Kalibiku, Pinne, e video, istipedi and getting a like channel, Pinne, friends in a family key, Pinna Karayam Navrika, Ellavakum, e video, share channel, Pinna, commandum channel, and Gilamka, video like a karaka. Hello friends, ellavarkum appu business like veendu swagatham appo innu njan undakkan pora pannarchathana appo idin aavashyam ingredients endikkana vacha nalla tasty aanu nalla simple aanu njan rendu palam eduthundu adine nadukku ingane njan keeriyum vachundu kando adu pole rendanna angane cheythu vachundu pinne njan korchu rava roast cheythu eduthu arikku korchu pansari ittu roast cheythundu പിന്നെ കുറച്ച് കാഷ്യു കിസ്മിസ് ഇടാം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്തെങ്കിലും ഇപ്പം കിസ്മിസ് ഇല്ല അപ്പം ഞാൻ കാഷ്യു മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ കുറച്ച് നെയ്യ് വേണം വറുത്തെടുക്കാൻ പിന്നെ കുറച്ച് അരിപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും ഉപ്പും ഒരു നുള്ളി ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഞാനങ്ങനെ ഒരു കണ്ടോ ഒരു മാവ് ഒരു പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു പഴം എടുക്കുക എന്നിട്ട് അത് നല്ലോണം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കീറി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് അതിലേക്ക് നല്ലോണം കയറ്റി കൊടുക്കും ഞാൻ ആ രണ്ട് പഴത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ പഴം രണ്ടും നല്ലോണം തിരുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് അരിപ്പൊടിയും ഉപ്പും വെള്ളം കൂടെ മിക്സ് ചെയ്തത് അത് ഇതിലേക്ക് മുകളിൽ ഒഴിച്ചു കൊടുക്കണം മുകളിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ചരിച്ച് പിടിച്ച എല്ലാ വർക്കാവും കുറച്ച് തേച്ച് കുറച്ചുകൂടെ വെള്ളം നോക്കുന്നത് ഞാനത് ആവശ്യത്തിന് ഒഴിക്കണ്ട് ഇനി അതേപോലെ അടുത്ത ഇതിനും കുറച്ച് കുറച്ച് പുളിമാവ് ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് കുറച്ച് സൈഡിലേക്ക് ആക്കി കൊടുക്കണം ഇതും ആയിട്ട് ഇനി അടുത്ത് ഇത് ചരിയല്ല പൊടിച്ച് പോകും സൂക്ഷിച്ച് ഞാൻ രണ്ടും അങ്ങനെ ആക്കിയിട്ട് ചരി തന്നെ പോകും ആക്കിയിട്ട് ഈ ഒരു ഇതിൽ കുറച്ച് നെയ്യ് കുറച്ച് മതി വെച്ചെടുക്കാം കുറച്ച് നെയ്യ് ഞാനപ്പോൾ ഇത് ചൂടാക്കി കത്തിച്ചു വെക്കുന്നത് സിമ്മില് വെച്ചിരിക്കുകയാണ് ഇത് നല്ലോണം തേച്ച് കൊടുക്കുക കുറച്ചുകൂടെ വേണം നല്ലോണം തേച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് എടുത്ത് വെച്ച് കൊടുക്കാം വെക്കുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിക്കുമല്ലോ ഫസ്റ്റ് തന്നെ അപ്പോൾ ഫസ്റ്റ് ഈ ഭാഗം ഫസ്റ്റ് ഉണ്ടാക്കി അത് കുറച്ച് നേരം ഇരുന്ന് റോസ്റ്റ് ആയതിനു ശേഷം തിരിച്ച് അതായത് റോൾ ചെയ്ത് ആ അത് നമ്മുടെ ചട്ടണം വെച്ച് ഇങ്ങനെ എടുത്ത് തിരിച്ചിടുകയാണെങ്കിൽ പറ്റുന്നില്ല ഇത് പരന്നതല്ലേ അപ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതെടുത്തിട്ട് രണ്ട് സ്പൂൺ എടുത്ത് വെച്ച് റോൾ ചെയ്തിട്ട് എടുക്കുക അന്ന് രണ്ടും റോൾ ചെയ്തിട്ട് ആയതിനു ശേഷം എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചത് അപ്പം ഞാൻ രണ്ട് പഴം മറിച്ചിട്ട് തിരിച്ചിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അപ്പോൾ നല്ല മണമുണ്ട്
നല്ല ടേസ്റ്റും ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. പഴം വാങ്ങുമ്പോൾ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. കിസ്മിസ് കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്, പക്ഷെ ഇപ്പം എൻ്റെ കിസ്മിസ് ഇല്ല. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം, സിമ്പിളാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും കാര്യങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ വേറെ ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് ഞാൻ വേണ്ടി വരാം. അതുവരേക്കും ബൈ.